നമസ്കാരം. ഇന്ന് മേടമാസം 1-ാം തീയതി വിഷുദിനം. ഇന്നു മുതൽ 1 വർഷത്തേക്ക് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകുവാനായി വിഷു ആശംസകളായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് 2017 ഏപ്രിൽ മാസം 14-ാം തീയതി 1192 മേടമാസം 1-ാം തീയതി ഉദയത്തിൻ്റെ മുൻപ് 2:04 10:37 വിശാഖ നക്ഷത്രത്തിൽ തുലാക്കൂറിൽ മേടമാസത്തിൽ മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിച്ചു. പൊതുവെ ഈ സൂര്യൻ്റെ സംക്രമം ഇന്നു മുതൽ ഓരോ മാസങ്ങളിലും എടവം, മിഥുനം, കർക്കിടകം അങ്ങനെ തുടങ്ങി വരുന്ന മീനമാസം വരെയുള്ള എല്ലാ മാസത്തിലെയും സംക്രമങ്ങളുടെ ആഴ്ചകളുടെ അടിസ്ഥാനപ്പെടുത്തിയും ഈ കഴിഞ്ഞ 28 മാർച്ച് ചൈത്രമാസം തുടങ്ങി. ഉത്രട്ടാതി നക്ഷത്ര ദിവസം തുടങ്ങിയിട്ടുള്ള ഈ ചൈത്രത്തിൻ്റെ ആരംഭത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളൊക്കെ കണക്കാക്കിയും 12 ജൂൺ തിരുവാതിര ഞാറ്റുവേല കാർത്തിക നക്ഷത്രത്തിലെ രാത്രിയിൽ ആരംഭിക്കുകയുമാണ്. ഈ അവസ്ഥാവിശേഷങ്ങളൊക്കെ തന്നെ പല വിധത്തിലുള്ള കണക്ക് കൂട്ടലുകളുമുണ്ട്. ഇങ്ങനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് മുതൽ 1 വർഷത്തേക്ക് പ്രായണ വിഷുഫലം എന്ന് പറയുമ്പോൾ മനസ്സിലെല്ലാവർക്കും തോന്നുക ആദ്യം മഴയുടെ അവസ്ഥ, കാലവർഷം അഥവാ തുലാവർഷവും കൂടിയും എങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് അതിനെ അടിസ്ഥാനപ്പെടുത്തി കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, വിളകൾക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതാണ് പറയുക. ഇതിൽ പൊതുവെ ഈ കാർഷികമായിട്ടുള്ള മേഖലകളിലും മഴയും മാത്രമല്ല രാജ്യത്തിൻ്റെ അവസ്ഥ, ഭരണാധികാരികളുടെ അവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച താഴ്ചകൾ, ഓരോരോ കാലങ്ങളിലും ഓരോരോ മാസങ്ങളിലും ഉണ്ടാകുന്ന പദാർത്ഥങ്ങളുടെ വില നിലവാരം, ഇങ്ങനെയൊക്കെ പല ഘടകങ്ങളും കോർത്തിണക്കിയിട്ടാണ് ഈ ഒരു വിഷഫലം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുള്ളത്. പ്രശ്നമാർഗത്തിൽ ഒരധ്യായം തന്നെ ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള രൂപമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ വർഷം പൊതുവെ ധാരാളം മഴ ലഭിക്കും. അതായത് വേറൊരു പക്ഷപ്രകാരം വിളംബ വർഷം എന്ന് പറയുന്ന ഈ ചൈത്രാരംഭം അതിൻ്റെ മാഘമാസത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളൊക്കെ, മാഘമാസത്തിൻ്റെ സംജ്ഞസ്ഥൽഫലം എന്ന് പറയും, ഇങ്ങനൊരു അവസ്ഥാവിശേഷം നോക്കുമ്പോൾ ഈ വർഷത്തിൽ ബഹുധാരാളം മഴ ലഭിക്കുമെന്നും ത്രയോദശി തിഥിയിൽ ഈ സംക്രമം അഥവാ ഈ ചൈത്രാരംഭം തുടങ്ങുന്നത് വഴി ചില ദേശങ്ങളിലൊക്കെ തന്നെ വെള്ളപ്പൊക്കവും കൂടി അനുഭവപ്പെടുവാനും യോഗമുണ്ട് എന്ന് മാത്രമല്ല പലപ്പോഴും മഴ ലഭിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ കണക്കാക്കുമ്പോൾ കാർഷികമായിട്ടുള്ള മേഖലകൾക്കും വിളകൾക്കും ധാന്യവിളകൾക്കൊക്കെ തന്നെ ഈ ഒരു വരുന്ന വർഷം വളരെ അനുകൂലമായിട്ടുള്ള അവസ്ഥാവിശേഷമാണ് പ്രകൃതിയിലുണ്ടാവുക എന്നത് പറയുന്നു. 12 മെയ് മുതൽ 29-ാം തീയതി വരെയുള്ള കാലയളവിൽ പൊതുവെ ചെറിയ തോതിൽ കൂടുതൽ ഉഷ്ണം വർദ്ധിക്കുകയും ചെറിയ തോതിലൊരു കാലവർഷ പ്രതീതി, മഴയുടെ ലാഞ്ഛനം തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ഒരു കാലയളവിൽ പലപ്പോഴും ന്യൂനമർദ്ദം, സ്വല്പം കൂടുതൽ കാറ്റ് അനുഭവപ്പെടുക, ഈ ഒരു അവസ്ഥാവിശേഷങ്ങളെക്കൊണ്ട് മഴ വന്നു ചേരുമെങ്കിലും ഭൂമിയിൽ പതിക്കുന്നൊരവസ്ഥാവിശേഷങ്ങൾ വളരെ കുറയും. എന്നാൽ വനപർവ്വതങ്ങളിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ മുൻപ് പറഞ്ഞ വിധത്തിൽ കൂടുതലും ആണ്. 31 മെയ് മുതൽ 4 ജൂൺ വരെ വളരെയധികം ശക്തിയായിട്ടുള്ള കാറ്റ് അനുഭവപ്പെടുന്നത് വഴി മഴയുടെ തോത് വളരെ കുറയും. പൊതുവേ നമ്മളൊക്കെ ശീലിച്ചിട്ടുള്ളതും മനസ്സിൽ കരുതിയിട്ടുള്ളതുമായിട്ടുള്ള എടവപ്പാതി എന്ന് പറയുന്ന 1 ജൂൺ മുതൽ മഴ ലഭിക്കും എന്നതൊക്കെയാണ്. എന്നാൽ
ഈ വർഷത്തിൽ ജൂൺ 4-ാം തീയതിക്ക് ശേഷമേ മഴ ലഭിക്കുകയുള്ളൂ. ജൂൺ 4-ാം തീയതി മുതൽ ജൂൺ 11-ാം തീയതി വരെ പൊതുവെ അനുകൂലമായിട്ടുള്ള മഴ ലഭിക്കും. കർക്കിടക മാസത്തിലാണെങ്കിൽ, അതായത് ജൂലൈ മാസം 17 മുതൽ ആഗസ്റ്റ് 17 വരെയുള്ള കാലയളവിൽ പൊതുവെ തൃപ്തികരമായിട്ടുള്ള വിധത്തിലുള്ള മഴ എല്ലാ പ്രദേശങ്ങളിലും അനുകൂലമാകും വിധത്തിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിൽ ആഗസ്റ്റ് മാസം പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള കാലയളവിൽ ചില ദേശങ്ങളിലൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള പലപ്പോഴും പല വിധത്തിലും മഴ ലഭിക്കുന്നത് വഴി ഇങ്ങനെ പലപ്പോഴുമായിട്ട് ലഭിക്കുന്ന മഴ കാർഷിക വിളകൾക്കും ധാന്യവിളകൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിത്തരും. സെപ്റ്റംബർ 15-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള കാലയളവിലും ഒക്ടോബർ 9-ാം തീയതി മുതൽ നവംബർ 1-ാം തീയതി വരെയുള്ള കാലയളവിലും തുലാവർഷം ഏറെക്കുറെ അനുകൂലമായിട്ട് ലഭിക്കും. ഡിസംബർ 10 മുതൽ ജനുവരി 10-ാം തീയതി വരെയും ജനുവരി 27 മുതൽ ഫെബ്രുവരി 6 വരെയും ഫെബ്രുവരി 14 മുതൽ മാർച്ച് 2-ാം തീയതി വരെയും വരുന്ന വർഷത്തിൽ, അതായത് ഈ ഡിസംബർ കഴിഞ്ഞ് വരുന്ന വർഷത്തിൽ ആദ്യത്തിലും പൊതുവെ മകരം കുംഭം എന്നീ മാസങ്ങളിലാണ് ഉണ്ടാവുക. ഈ കാലങ്ങളിലൊക്കെ തന്നെ ഈ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് അനുകൂലമാകും വിധത്തിലുള്ള മഴ ലഭിക്കുന്നത് വഴി പൊതുവെ ഈ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ കാർഷിക വിളകൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. ഈ 2017 മെയ് 7 മുതൽ ജൂലൈ 11-ാം തീയതി വരെ കുജശനികൾ അന്യോന്യം വീക്ഷണം ചെയ്തു കൊണ്ട് നിൽക്കുന്നതുകൊണ്ടും രാജാധികാരത്തിൻ്റെ ആഴ്ചയുടെ അധിദേവത ചൊവ്വ ആയതുകൊണ്ടും വായുഭൂതോദയം ആയതുകൊണ്ടും 2018 മാർച്ച് മുതൽ 2018 മെയ് മാസം വരെ, മെയ് മാസം 3-ാം തീയതി വരെയുള്ള കാലയളവിൽ കുജശനികൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടും പ്രായേണ ഈ ഒരു കാലയളവിലൊക്കെ തന്നെ ശക്തിയായിട്ടുള്ള കാറ്റ്, പലപ്പോഴും കൊടുങ്കാറ്റ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ഈ കാറ്റിൻ്റെ ഒരു അവസ്ഥാവിശേഷം കണക്കാക്കി ഈ പറഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മഴയുടെ ഒരു അവസ്ഥാവിശേഷവും സ്വല്പം കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 2018 മാർച്ച് 7-ാം തീയതി മുതൽ 2018 മെയ് മാസം വരെയും അങ്ങിങ്ങായിട്ട് പലപ്പോഴുമായിട്ട് പല ദേശങ്ങളിലുമായിട്ട് മഴ ലഭിക്കും എന്നുള്ളൊരു അവസ്ഥാവിശേഷവും പറയാനുള്ളത്. ഇനി ധാന്യവിളകളുടെയും കാർഷിക വിളകളുടെയും അവസ്ഥാവിശേഷം പറയാം. തിരുവാതിര ഞാറ്റുവേല തുടങ്ങുന്നത് വ്യാഴാഴ്ച ആയതുകൊണ്ടും അർഘത്തിൻ്റെ അധിദേവത വ്യാഴമായതുകൊണ്ടും മേഘത്തിൻ്റെ അധിദേവത വ്യാഴമായതുകൊണ്ടും ഈ വർഷം പൊതുവെ മുൻപറഞ്ഞ അവസ്ഥാവിശേഷങ്ങളും മഴയുടെ അവസ്ഥാവിശേഷങ്ങളൊക്കെ കണക്കാക്കിയാൽ കാർഷികമായിട്ടുള്ള മേഖലകളിൽ മുൻപ് പറഞ്ഞു എന്ന് വരികിലും ഈ ഒരു കാരണങ്ങളെ കൊണ്ടാണ് ഈ വർഷം കാർഷിക വിളകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സുഗന്ധദ്രവ്യവ്യഞ്ജനങ്ങൾക്ക് സ്വയം പര്യാപ്തത വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ധാന്യവിളകളിൽ പൊതുവെ ഇന്ത്യക്ക് വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി പലപ്പോഴും ചില ധാന്യവിളകളെല്ലാം ഇറക്കുമതി ചെയ്യുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുവാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഈ ധാന്യവിളകൾക്കെല്ലാം അധിക വില ഈടാക്കാൻ സാധിക്കാത്തത് വഴി ഇതിൻ്റെ ഈ വിളവ് ധാരാളം വർദ്ധിക്കുന്നത് വഴിയും വിലക്കുറവ് ധാന്യവിളകൾക്ക് വന്നു ചേരുവാനും ഈ ഭാരതഭൂമിയിൽ യോഗമുണ്ട്. വാദ്യം വേണു ആയതുകൊണ്ട്, അതായത് ഓടക്കുഴൽ ആയതുകൊണ്ട് പൊതുവെ ഈ വർഷത്തിൽ ലോകത്തിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു അനിഷ്ടാവസ്ഥകളൊക്കെ അതിജീവിച്ച് മൊത്തത്തിൽ കഴിഞ്ഞ വർഷം സാമ്പത്തികമായിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥകളും അനിഷ്ടാവസ്ഥകളൊക്കെ ലോകമെമ്പാടുമുണ്ടെങ്കിൽ പോലും ഇതിനെല്ലാം തന്നെ മെയ് മാസം മുതൽ ഇതിനൊരു അറുതി വന്ന്
ജൂലൈ മാസം മുതൽ ഇതിൽ നിന്നും അതിജീവിക്കുവാനും ലോകത്തിൽ അഭിവൃദ്ധി അഭ്യുന്നതി എന്നുള്ളൊരവസ്ഥാവിശേഷവും കൂടി തന്നെ ഈ ഒരു അവസ്ഥാവിശേഷങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് ക്ഷേമം എന്നുള്ളൊരവസ്ഥയും സർവജനങ്ങൾക്കും ക്ഷേമത്തിൻ്റെ ഒരവസ്ഥാവിശേഷങ്ങൾ കൂടി വാദ്യം വേണു ആയതുകൊണ്ട് പറയുന്നു. ഹേ വിളംബ എന്ന് പറയുന്ന വർഷം ചൈത്രാരംഭം തുടങ്ങുന്നത് മാഘസംജ്ഞസ്ഥൽഫലമായതുകൊണ്ട് പൊതുവെ പാരമ്പര്യ പ്രവൃത്തികൾ പിതൃപൂജകൾ പാരമ്പര്യ പിതൃപൂജ പരിവൃത്തി എന്നുള്ളൊരു വാക്കാണ് ഈ ശാസ്ത്രത്തിൽ പറയുന്നത്. നമ്മളിവിടെ വിചാരിക്കേണ്ടത് പാരമ്പര്യ വൃത്തികളോ ഭാരതീയ സാംസ്കാരികമായിട്ടുള്ളതും പൈതൃകമായിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പല സാഹചര്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ ഉൾത്തിരിയുവാനും അതുമൂലം ഈ ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ അതിനുള്ള ചില സാഹചര്യങ്ങളും അവസരങ്ങളും പ്രചാരങ്ങളും വന്നു ചേരുവാനുമുള്ള സാധ്യതകൾ ഈ ഹേ വിളംബ മാഘസംജ്ഞ സ്ഥൽഫലം കൊണ്ട് ഒരു വിശേഷ ഫലമായിട്ട് ഈ വർഷം പറയുന്നുണ്ട്. അർഹത്തിൻ്റെ അധിദേവത വ്യാഴമായതുകൊണ്ട് പൊതുവെ ഭരണ നൈപുണ്യമുള്ളവരുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകുന്ന വിധത്തിൽ അഥവാ ജനഹിത ഭരണം കാഴ്ചവെക്കുവാനുള്ള സാഹചര്യങ്ങൾ ഭരണകർത്താക്കൾ കാഴ്ചവെക്കും എന്ന് മാത്രമല്ല തന്മൂലം വളരെയധികം പ്രകീർത്തിയും ഉന്നതിയും ഈ കേരളത്തിനോ ഭാരതഭൂമിക്കോ വന്നു ചേരുവാനും ലോകത്തിൽ തന്നെ ഉന്നതമായിട്ടുള്ളൊരു പദവി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടി ഈ അർഹത്തിൻ്റെ അധിദേവത വ്യാഴമായതുകൊണ്ട് കാണുന്നുണ്ട്. സംക്രമങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പല ഘടകങ്ങളും കോർത്തിണക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വാദ്യം വേണുവായതുകൊണ്ട് ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി മുതൽ സാമ്പത്തികമായിട്ടുള്ള ഭാരതഭൂമിയിലാണെങ്കിലും അന്യരാഷ്ട്രങ്ങളിലാണെങ്കിലും സ്വതവേയുള്ള ഈ ഒരു അനിശ്ചിതാവസ്ഥകളും മാന്ദ്യമായിട്ടുള്ളൊരവസ്ഥാവിശേഷങ്ങളൊക്കെ അതിജീവിച്ച് സുരക്ഷിതമായിട്ടുള്ള സുസ്ഥിരതമായിട്ടുള്ള ഒരു നീക്കം എല്ലാ പ്രകാരത്തിലും എല്ലാ ദിക്കുകളിലും വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. എന്നാൽ ഭാരതഭൂമിയിലും കേരളത്തിലും വടക്കുകിഴക്കൻ ദിക്കുകളിൽ സ്വല്പം ക്ഷയാവസ്ഥകളുകൂടി സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷങ്ങൾ കൂടി ഈ സംക്രമങ്ങളുടെ അവസ്ഥാവിശേഷങ്ങളെക്കൊണ്ട് പറയുന്നു. വിദ്യാഭ്യാസ മേഖലകൾക്ക് വിദ്യാർത്ഥികൾക്ക് പല വിധത്തിലുള്ള ഉപരിപഠനം മുതലായവയ്ക്കൊക്കെ തന്നെ ഈ ഭാരതഭൂമിയിൽ വളരെയധികം അവസരം വന്നു ചേരും. ഒരു പക്ഷേ വിദേശത്ത് പഠിക്കുക എന്നുള്ളൊരു അവസ്ഥാവിശേഷങ്ങളൊക്കെ മാറി ഈ ഭാരതഭൂമിയിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവരുടെ നടപടിക്രമങ്ങളിലോ നിയമ നടപടികളിലോ നിയന്ത്രണങ്ങളും നിബന്ധനങ്ങളൊക്കെ കർക്കശമാക്കുന്നത് വഴി ഗുണനിലവാരം വർദ്ധിക്കുവാനും വിദേശത്ത് പോയി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഇവിടെ പൊതുവെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ കുറഞ്ഞുകൊണ്ട് തന്നെ അതിനുള്ളൊരു സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. ഇതിന് ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ പല ആനുകൂല്യങ്ങളും ഇതിനുവേണ്ടി നീക്കിയിരുപ്പ് വന്നു ചേരുവാനും ഈ വർഷത്തിൽ യോഗമുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ തളർച്ചകളെല്ലാം ഒഴിവായി വളരെ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടുവാനും ജൂലൈ മാസം 11-ന് ശേഷം അനുകൂലമായ അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരും. തന്മൂലം ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിക്കും. എല്ലാവിധത്തിലുള്ള ക്ഷയാവസ്ഥകളെയും അതിജീവിച്ച് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണെങ്കിൽ പോലും ജൂലൈ മാസം മുതൽ ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ മേഖലകളിലും ഉണർവ് കണ്ടു തുടങ്ങുവാനുള്ള യോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്.
ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും പൊതുവെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഈ വർഷം വന്ന് ചേരുക എന്ന് മാത്രമല്ല, വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്കാണെങ്കിലും അവിടെ വളരെയധികം അംഗീകാരം സമ്മാനങ്ങൾ ലഭിക്കും, ഇന്ത്യയിൽ വന്നു ചേർ ഇന്ത്യയിലും വളരെയധികം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും വളരെ നല്ല നിലയിലുള്ള കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും ഇന്ത്യയിലെ ഗവേഷകർക്ക് സാധ്യത കൂടി ഈ വർഷത്തിൽ യോഗമുണ്ട്. ഓഹരി വിപണന രംഗത്ത് മെയ് മാസം 27-ാം തീയതി മുതൽ ജൂലൈ 11-ാം തീയതി വരെയും 2018 മാർച്ച് 27-ാം തീയതി മുതൽ മെയ് മാസം 3-ാം തീയതി വരെയുമുള്ള കാലയളവിൽ പൊതുവെ ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടും. ഒരു പക്ഷേ ഈ സമയത്ത് താഴ്ചകളാണ് കൂടുതൽ അനുഭവപ്പെടുക. മറ്റുള്ള കാലങ്ങളിലൊക്കെ തന്നെ ഒരു വ്യവസ്ഥയില്ലാത്ത ഒരു അവസ്ഥാവിശേഷങ്ങളുള്ളതുകൊണ്ട് ഒരു പരിധിയിലധികം ഈ ഒരു മേഖലയിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഈ വർഷം വന്നു ചേരുവാനുള്ള യോഗം വളരെ കുറവായിരിക്കും. പലപ്പോഴും ഈ മേഖലയിൽ പണം മുതൽ മുടക്കുവാൻ ഉദ്ദേശിക്കുന്നവർ സ്വന്തമായ പ്രവൃത്തികളിൽ പണം മുതൽ മുടക്കി അനുഭവജ്ഞാനം നേടുവാനുള്ള സാധ്യതകൾ കൂടി ഈ വർഷത്തിൽ വ്യാഴത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളെ കൊണ്ട് കാണുന്നുണ്ട്. ഈ വിഷുഫലം 2017 ഈ ഏപ്രിൽ 14 മുതൽ ഇന്ന് മുതൽ ഒരു വർഷത്തേക്ക് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയാവും എന്ന് നോക്കാം. ഇതിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു സംക്ഷിപ്തമായിട്ടുള്ളൊരു ഫലം. രണ്ടാമത്, ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ. മൂന്നാമത്, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷം. അതിനുശേഷം പൊതുവെ എല്ലാ പദാർത്ഥങ്ങൾക്കും എങ്ങനെയായിരിക്കും ഈ നാട്ടിൽ അനുഭവയോഗ്യമാവുക. ആദ്യമായിട്ട് തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി മകയിരം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്ര എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈശ്വര പ്രാർത്ഥനകളോടുകൂടി അഥവാ ഈശ്വര ആരാധനകളാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. വ്യാപാര വ്യവസായ വിപണന മേഖലകളിലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലും അനുകൂലമായിട്ടുള്ള വളർച്ചയും അനുഭവങ്ങളും വന്നു ചേരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് വഴി കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നത് വഴി പുതിയ ഗൃഹം വാങ്ങിക്കുവാൻ സാധിക്കും. പ്രതാപം ഉണ്ടാകും, ഐശ്വര്യമുണ്ടാകും. ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും. വിദേശയാത്ര സഫലമാകും. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും. പൊതുവെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിത്തീരും. ഉദ്യോഗത്തിൽ സ്ഥാനമാന ലാഭങ്ങൾ, ദാമ്പത്യപരമായിട്ട് ഐക്യത, സന്താനഭാഗ്യം ഇല്ലാത്തവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, പൊതുവെ കുടുംബത്തിൽ സമാധാനം സ്വസ്ഥത, അങ്ങനെ രാജബഹുമാനപ്രീതി, അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളെക്കൊണ്ട് ഈശ്വര പ്രാർത്ഥനകളെക്കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള വിശേഷഫലമായി പറയുന്നു. തിരുവാതിര പുണർദം പൂയം ചോതി വിശാഖം അനിഴം ചതയം പൂരുരട്ടാതി ഉത്തരട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് പൊതുവെ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടും. ആരോഗ്യം കുറയും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കുന്നത് ഗുണകരമല്ല. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊന്നിന് ചേരുന്നതും അബദ്ധമായി തീരും. ഉത്സാഹം ഉന്മേഷം എന്നിവ കുറയും.
അധികാരപരിധി ഔദ്യോഗികമായിട്ട് വർദ്ധിക്കും, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ഉണ്ടാകുവാൻ യോഗമുണ്ട്, വാഹനാപകടം ഉണ്ടായിത്തീരും, ആലോചനക്കുറവ് കൊണ്ട് അബദ്ധങ്ങളുണ്ടാകും, മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ സുഹൃത്തുക്കളെല്ലാം പറയുന്നത് കേട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കൊക്കെ തന്നെ, കുട്ടികൾക്കായിരിക്കും വലിയവർക്കാണെങ്കിലും, അബദ്ധങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. പകർച്ചവ്യാധി പിടിപെടും, പല പ്രകാരത്തിലും അസുഖങ്ങളുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രം ജനിച്ചവർ എല്ലാ പ്രകാരത്തിലും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും നിർബന്ധമായിട്ടും വേണം. ഒരു കാര്യത്തിനും തർക്കത്തിനോ അബദ്ധങ്ങൾക്കോ അനിഷ്ടങ്ങൾക്കോ മുതിരരുത് എന്നുകൂടി പറയുന്നു. ഇനി ആരോഗ്യം അനാരോഗ്യം സമത്വമായിട്ടുള്ള നില. കാർത്തിക തിരുവാതിര പൂയം പൂരം ചിത്ര വിശാഖം മൂലം തിരുവോണം ചതയം രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും, ചികിത്സ ഫലിക്കുവാനുള്ള യോഗമുണ്ട്. നിസാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരും, പലപ്പോഴും ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നറിഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം പിന്മാറേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഏതുവിധത്തിലും വളരെ ആരോഗ്യപരമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരുന്നത് വഴി സമാധാനം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഭരണി രോഹിണി പുണർദം മകം ഉത്തരം ചോതി തൃക്കേട്ട പൂരൊരുട്ടാതി അവിട്ടം ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആരോഗ്യം വളരെ കുറയും, പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങളും നിസ്സാര കാരണങ്ങളെക്കൊണ്ട് അസുഖങ്ങളുണ്ടാകും. അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ നിയന്ത്രണം വേണം. നിസ്സാരമായിട്ടുള്ള അസുഖങ്ങളുണ്ടായാൽ പോലും വിദഗ്ധമായിട്ടുള്ള പരിശോധന വേണ്ടിവരും, ചെറിയ തോതിൽ ശസ്ത്രക്രിയ വേണ്ടി വരുവാനുള്ള യോഗമുണ്ട്. ആരോഗ്യമായിട്ടുള്ളൊരവസ്ഥാവിശേഷങ്ങളെ മാനിച്ചും കൊണ്ട് എല്ലാ വിധത്തിലുള്ള നിയന്ത്രണത്തോടു കൂടിയതായിട്ടുള്ള സമീപനം ജീവിതം നയിക്കേണ്ടതായ സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർ വേണ്ടത്. അശ്വതി മകയീരം ആയില്യം അത്തം അനിഴം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർ, ഇവർക്ക് ആരോഗ്യവും അനാരോഗ്യവും തുല്യമായിരിക്കും. ഇവർ എന്നിരുന്നാലും അനാരോഗ്യപരമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളും ഉണ്ടാകുന്നത് വഴി ഒരു പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വല്പം കൂടുതൽ ശ്രദ്ധിക്കുകയായിരിക്കും നന്നാവുക. ഇനി സാമ്പത്തികമായ അവസ്ഥ. തിരുവാതിര പൂയം ചിത്ര വിശാഖം തിരുവോണം ചതയം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി അനുഭവങ്ങളും നീക്കിയിരുപ്പും തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ചയും അനുഭവപ്പെടും. തന്മൂലം സമ്പല സമൃദ്ധി എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ യോഗമുണ്ട്. അശ്വതി ഭരണി കാർത്തിക രോഹിണി പുണർദം ആയില്യം മകം പൂരം ഉത്രം ചോതി അനിഴം തൃക്കേട്ട മൂലം പൂരാടം അവിട്ടം പൂരൊരുട്ടാതി ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വർഷം പൊതുവെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളിൽ സ്വല്പം അനുഭവങ്ങൾ കുറയും. ഇവർ സാമ്പത്തിക വിഷയത്തിൽ വളരെ നിയന്ത്രണങ്ങൾ എല്ലാ പ്രകാരത്തിലും വേണം എന്നതാണ് പറയേണ്ടത്. എന്നാൽ നഷ്ടകഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നുമില്ലെങ്കിലും നിയന്ത്രണം എല്ലാ പ്രകാരത്തിലും വേണം. കഴിഞ്ഞ ഒരു വർഷത്തെ അവസ്ഥാവിശേഷങ്ങൾ കണക്കിലാക്കി, എന്നാൽ ജൂലൈ മാസം മുതൽ അനുഭവത്തിൽ വന്നു ചേരുമെങ്കിലും നിയന്ത്രണം വേണ്ടതുമാണ്. മകയിരം അത്തം ഉത്രാടം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് പൊതുവെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും വരവും ചെലവും തുല്യമായിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷങ്ങളാണ് ഉണ്ടായിത്തീരുക. ഈ ഒരു സാഹചര്യങ്ങളെക്കൊണ്ട് ചെലവിനങ്ങളിൽ നിയന്ത്രണം നിർബന്ധമായിട്ടും വേണ്ടൊരവസ്ഥാവിശേഷങ്ങളെ കൂടി ഈ വർഷത്തിൽ സൂചിപ്പിക്കുന്നു. ഇനി ഈ ഭാരതഭൂമിയിലും കേരളത്തിലും പദാർത്ഥങ്ങളുടെ വില നിലവാരത്തെപ്പറ്റി പറയാം. മേടം ചിങ്ങം തുലാം വൃശ്ചികം എന്നീ മാസകാലങ്ങളിൽ പ്രായേണ എല്ലാ വിധത്തിലുള്ള പദാർത്ഥങ്ങൾക്കും പ്രതീക്ഷിച്ചതിലുപരി വില അധികമായിത്തീരും.
ബാക്കിയുള്ള മാസങ്ങളിൽ, അതായത് എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, ധനു, മകരം, കുംഭം, മീനം എന്നീ മാസകാലങ്ങളിൽ പൊതുവെ വിലയിൽ ഈ വർഷം സമമായിട്ടുള്ളൊരവസ്ഥാവിശേഷമാണ് തുടരുക. വളരെയധികം വിലക്കുറവ് ഉണ്ടാകുന്നൊരവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാവുകയില്ല. ഇന്ന് ഈ മേടം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കുള്ള ഈ വിഷുഫലം സമ്പർ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല നാളുകൾക്കായിട്ട് ഒരു വർഷത്തേക്ക് ഉണ്ടാകുവാനായിട്ട് എല്ലാവർക്കും നല്ലത് വരുവാനായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷുഫലം ഇവിടെ സമർപ്പിക്കുന്നു. നമസ്കാരം.